So welcome all once again to our channel Campflix, and if you are new to this channel, please subscribe this channel. Okay, so today we are discussing about activity 1.9. okay, so I'm going to explain you what is this activity 1.9 is actually. So here, three iron nails you need to, the materials required for conducting this activity is iron nails, okay. This iron nail should be rubbed with the sandpaper and it should be clean, okay. And two test tubes which is marked as A and B, and in each test tube you need to take about 10 ml of copper sulfate solution, okay. So the next thing is copper sulfate solution, and the another one reactant is iron nail, okay. So you're going to dip this iron nail in this copper sulfate solution, okay. So tie two iron nails with a thread and immerse them carefully in the copper sulfate solution in test tube B for about 20 minutes, okay. അതായത് 20 മിനിറ്റ് നിങ്ങൾ രണ്ട് അയൺ നെയിൽ ഒരുമിച്ച് ത്രെഡ് യൂസ് ചെയ്ത് കെട്ടിയിട്ട് ഈ ടെസ്റ്റ് ട്യൂബിനകത്ത് എടുത്തിരിക്കുന്ന അയൺ നെയിൽ, അതായത് ടെസ്റ്റ് ട്യൂബ് ബിക്കകത്ത് എടുത്തിരിക്കുന്ന കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ അത് ഡിപ്പ് ചെയ്ത് വെക്കുന്നു 20 മിനിറ്റ്. ഓക്കെ, കീപ് വൺ അയൺ നെയിൽ അസൈഡ് ഫോർ കമ്പാരിസൺ. ഒരു അയൺ നെയിൽ എന്തിനാ കമ്പാരിസന് വേണ്ടി വെച്ചിരിക്കുന്നു. ഓക്കെ, സോ ആഫ്റ്റർ 20 മിനിറ്റ്സ് ടേക്ക് ഔട്ട് ദി അയൺ നെയിൽസ് ഫ്രം ദി കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. Compare the intensity of the blue color of copper sulfate solution in test tube A and B. Okay. Also compare the color of the iron nails dipped in the copper sulfate solution with one kept aside. So that is activity 1.9. So I am going to show you what this activity 1.9 is actually. So this yani video ulpadithirikkunnathu the YouTube il ninnu thanneyanu. Okay. So reaction of iron nails with copper sulfate solution. In this module, you will learn about the reaction of iron nails with copper sulfate solution. When an iron object is kept in copper sulfate solution, the color of the object and the copper sulfate solution changes. Let us perform an act. So I'll explain it to you. So ഇതാണ് നമ്മുടെ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ക്ലാമ്പ്. ആ ക്ലാമ്പിലേക്ക് നമ്മൾ ടെസ്റ്റ് ട്യൂബ് യൂസ് ചെയ്ത് ക്ലാമ്പിൽ നമ്മൾ ടെസ്റ്റ് ട്യൂബ് എ മാർക്ക് ചെയ്തിരിക്കുന്ന ടെസ്റ്റ് ട്യൂബ് എയിലേക്ക് രണ്ട് അയൺ നെയിൽസ് ഇവിടെ ത്രെഡ് യൂസ് ചെയ്ത് കണക്ട് ചെയ്ത് 20 മിനിറ്റ്സ് നമ്മൾ അവിടെ ഇട്ടിരിക്കുക. അതാണ് നമ്മുടെ എക്സ്പെരിമെന്റൽ സെറ്റപ്പ്. ഇനി റിക്വയർഡ് ഐറ്റംസ് എന്താണ്? അയൺ നെയിൽസ് വേണം, പിന്നെ സാൻഡ് പേപ്പർ ഇൻ ഓർഡർ ടു ക്ലീൻ ദം, ടെസ്റ്റ് ട്യൂബ്സ് വിച്ച് ഇസ് മാർക്ക്ഡ് ആസ് എ ആൻഡ് ബി, പിന്നെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, പിന്നെ കെട്ടാൻ വേണ്ടിയിട്ട് നൂല്, പിന്നെ ക്ലാമ്പ് സ്റ്റാൻഡ്. ഓക്കെ, ഇത്രയാണ് വേണ്ടത്. അപ്പൊ ടെസ്റ്റ് ട്യൂബ് എയിലേക്കും ടെസ്റ്റ് ട്യൂബ് ബിയിലേക്കും നമ്മൾ 10 ml കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുക്കുകയാണ്. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷന്റെ കളർ ബ്ലൂ കളറാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ അത് നമ്മൾ ഈ കാണിക്കുന്ന പോലെ തന്നെ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യാൻ പോവാണ്. ആൻഡ് വി ആർ നൗ യൂസ് ടേക്കിംഗ് സം ടു അയൺ നെയിൽസ് വിച്ച് ഇസ് ടൈഡ് ടുഗദർ വിത്ത് ത്രെഡ്. ഓക്കെ, കണ്ടോ, നമ്മുടെ ക്ലീൻ ആയിട്ടുള്ള അയൺ നെയിലാണ്, പുതിയ അയൺ നെയിലാണ്. അത് നമ്മൾ ത്രെഡ് യൂസ് ചെയ്ത് കെട്ടി ഇതിനകത്ത് ഇടുകയാണ്. രണ്ട് അയൺ നെയിൽസ് ആണ് ഒരുമിച്ച് നമ്മൾ കെട്ടി ഇതിനകത്തോട്ട് ഇടുന്നത്. 20 മിനിറ്റിന് ശേഷം നമ്മൾ അയൺ നെയിൽ പുറത്തെടുക്കുകയാണ്. യു ക്യാൻ സീ ദിയർ അയൺ നെയിൽ എന്ത് സംഭവിച്ചു, കമ്പയർ ഇട്ട് വിത്ത് ദിസ്. ഓക്കെ, ഇതാണ് ഒറിജിനൽ, അതായത് നമ്മൾ ഡിപ്പ് ചെയ്ത അയൺ നെയിൽ ഇതാണ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനകത്ത്. ഇവിടെ എന്താ സംഭവിക്കുന്നത്, നമ്മൾ വെറുതെ വെച്ചിരിക്കുന്നത്. പക്ഷെ കമ്പാരിസൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മളിപ്പോൾ എന്തായത് എഫ് ഈസ് ഡിപ്ഡ് ഇൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. സോ ഇവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ് നടക്കുന്നത്. എന്താണ് ഡിസ്പ്ലേസ് ചെയ്തത്? ഇവിടെ സൾഫേറ്റ് ആനിയോൺ. ഓക്കെ, ഇത് കണ്ടോ, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷന്റെ കളർ മാറി, കണ്ടോ, വൈറ്റ് കളറായി. ഇത് നമ്മൾ കമ്പാരിസന് വെച്ചേക്കുന്നതാണ് ബ്ലൂ കളറായിരുന്നു, അത് നമ്മളിപ്പോൾ വൈറ്റ് കളറായി. സോ വാട്ട് ഇസ് ദ ഇൻഫറൻസ് യു വിൽ ഗെറ്റ് ഫ്രം ദിസ് ഈസ് എഫ് ഇ, ഇവിടുത്തെ ആക്ച്വൽ റിയാക്ഷൻ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ഇ റിയാക്ട് വിത്ത് സി യു എസ് എഫ് ഒ ടു ഗീവ് എഫ് ഇ എസ് എഫ് ഒ പ്ലസ് സി യു. ഇവിടെ നിങ്ങൾക്ക് ഈ എസ് എഫ് ഒ എന്ന് പറയുന്ന ഈ ആനിയോൺ ഗെറ്റ്സ് അറ്റാച്ച്ഡ് വിത്ത് ദിസ് എഫ് ഇ, എഫ് ഇ ആയിട്ട് ചേർന്നിട്ട് എഫ് ഇ എസ് എഫ് ഒ ആയിട്ട് മാറുകയാണ്. ഇവിടെ ഒരു സിംഗിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. കണ്ടില്ലേ, ഒരു ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദിസ് ആനിയോൺ ടു ദിസ് എഫ് ഇ ആറ്റം, ഓക്കെ, ടു ഫോം ദിസ് ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ. ഇത് അതിന്റെ പിക്ടോറിയൽ റെപ്രസെന്റേഷൻ, ഒരു ആനിമേറ്റഡ് റെപ്രസെന്റേഷൻ ആണ്. എങ്ങനെയാണ് എഫ് ഇ, നമ്മുടെ അയണ്ണയിലുള്ള എഫ് ഇകള് സൊല്യൂഷനിൽ വന്ന് എഫ് ഇ എസ് ഓഫർ ഫോം ചെയ്യും. അപ്പൊ കറസ്പോണ്ടിങ് ഇതിനകത്തുള്ള സി യു ഗെറ്റ് ഡിപ്പോസിറ്റഡ് ടു ദിസ് അയണ്ണയിൽസ്. അതുകൊണ്ടാണ് നമുക്ക് അവിടെ ആ കളർ വേരിയേഷൻ കാണാൻ പറ്റുന്നത്. ഓക്കെ,
കണ്ടോ, യു ക്യാൻ സീ ഹിയർ ഇതാണ് നമ്മൾ ഡിപ്പ് ചെയ്ത് വെച്ച 20 മിനിറ്റ്സ് ഡിപ്പ് ചെയ്ത് വെച്ചിരുന്ന അയൺ നെയിൽസ് ആണ്. ഇവിടെ എന്താ, കോപ്പർ ഗെറ്റ് ഡിപ്പോസിറ്റഡ് ടു ദീസ് അയൺ നെയിൽസ് ആൻഡ് എഫ് ഇ ജസ്റ്റ് ഗോസ് ഫ്രം ദിസ് അയൺ നെയിൽ ടു ദി സൊല്യൂഷൻ. ഓക്കെ, സോ ആക്ടിവിറ്റി 1.9 എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ആക്ടിവിറ്റീസ്, അപ്പൊ ആക്ടിവിറ്റി 1.9 നിന്ന് നിങ്ങൾക്ക് മനസ്സിലായത് എന്താ, ഇറ്റ് ഈസ് എ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ആക്ടിവിറ്റി 1.9 നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എക്സാമ്പിൾ. വാട്ട് ഈസ് ഡിസ്പ്ലേസിംഗ്? ദ സൾഫേറ്റ് ആനയോൺ വിച്ച് ഇസ് പ്രസന്റ് ഇൻ ദ കോപ്പർ സൾഫേറ്റ് ഗെറ്റ് ഡിസ്പ്ലേസ്ഡ് ടു ദി ഡിസ്പ്ലേസ്ഡ് ആൻഡ് അറ്റാച്ചസ് ടു ദി എഫ് ഇ ഓക്കെ അയൺ ടു ഫോം ഫെറസൾഫേറ്റ്. ഓക്കെ, ഇനി അവിടെ എന്താ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഇനി ആക്ടിവിറ്റി 1.10 അവിടെ ഞാൻ പറയാം, ടേക്ക് അബൌട്ട് 3 ml ഓഫ് സോഡിയം സൾഫേറ്റ് സൊല്യൂഷൻ ഇൻ എ ടെസ്റ്റ് ട്യൂബ്. ഓക്കെ, ഒരു 3 ml സോഡിയം സൾഫേറ്റ് സൊല്യൂഷൻ നമ്മളൊരു ടെസ്റ്റ് ട്യൂബിലേക്ക് എടുത്തു. അനദർ ടെസ്റ്റ് ട്യൂബിലേക്ക് ടേക്ക് അബൌട്ട് 3 ml ഓഫ് ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ. അപ്പൊ ഇവിടുത്തെ നമ്മുടെ റിയാക്ടന്റ് ഏതൊക്കെയാണ്, നമ്മുടെ റിയാക്ടന്റ് ഏതൊക്കെയാണ്, ബേരിയം ക്ലോറൈഡും ഓക്കെ ദിസ് ബേരിയം ക്ലോറൈഡും ആൻഡ് സോഡിയം സൾഫേറ്റും ആണ് നമ്മുടെ റിയാക്ടൻസ്. ഓക്കെ, സോ മിക്സ് ദിസ് ടു സൊല്യൂഷൻ. അപ്പൊ എന്ത് സംഭവിക്കും, ഓട്ടോമാറ്റിക്കലി വി നോ ദാറ്റ് ഇറ്റ് ഇസ് എ കെമിക്കൽ റിയാക്ഷൻ, ദർ ഹാപ്പൻസ് എ കെമിക്കൽ റിയാക്ഷൻ. വോട്ട് ഡു യു ഒബ്സർവ്? നിങ്ങൾ അതിന്റെ ഒബ്സർവേഷൻ എഴുതണം. സോ ഓക്കെ സർ, ഇതാണ് നമ്മുടെ ഡെമോൺസ്ട്രേഷൻ ടേബിൾ. ഓക്കെ, യു ക്യാൻ സീ ഹിയർ ദിസ് ഇസ് അവർ ഡെമോൺസ്ട്രേഷൻ ടേബിൾ. അപ്പൊ ഇവിടെ എന്തൊക്കെയാണ്, സോഡിയം സൾഫേറ്റ് ആണ് ഈ ഇരിക്കുന്നത്, ബേരിയം ക്ലോറൈഡ് ആണ് ഈ ഇരിക്കുന്നത്, ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് ഈ ഇരിക്കുന്നത്, നമ്മുടെ ബീക്കർ, കോണിക്കൽ ഫ്ലാസ്ക്, ടെസ്റ്റ് ട്യൂബ് സ്റ്റാൻഡ് ആൻഡ് ടെസ്റ്റ് ട്യൂബ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഈ ഡെമോൺസ്ട്രേഷൻ ടേബിളിലേക്ക് നമ്മൾ എന്താ ചെയ്തത്, ഫസ്റ്റ് ബേരിയം ക്ലോറൈഡ് എടുത്തു. ഓക്കെ, 3 ml ബേരിയം ക്ലോറൈഡ് ഒരു കോണിക്കൽ ഫ്ലാസ്കിലേക്ക് ഒഴിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, നെക്സ്റ്റ് ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ 3 ml സോഡിയം സൾഫേറ്റ് എടുക്കുന്നു. ഓക്കെ, സോഡിയം സൾഫേറ്റ് 3 ml എടുത്തു ആൻഡ് നമ്മൾ എന്ത് ചെയ്യും, അത് ഈ കോണിക്കൽ ഫ്ലാസ്കിലേക്ക് ആഡ് ചെയ്യും. സോ ഇവിടെ എന്ത് സംഭവിച്ചു, കെമിക്കൽ റിയാക്ഷൻ ഈസ് ടേക്കിംഗ് പ്ലേസ് ഹിയർ. യു ക്യാൻ സീ ഹിയർ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഈസ് ഫോംഡ്. ദിസ് പ്രസിപ്പിറ്റേറ്റ് ഈസ് നത്തിങ് ബട്ട് ബേരിയം സൾഫേറ്റ്. അവിടെ എന്താ, ബേരിയം സൾഫേറ്റ് ഫോം ചെയ്തു. ഓക്കെ, സോ ഇതൊരു വൈറ്റ് പ്രെസിപ്പിറ്റേറ്റ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ഈ വൈറ്റ് പ്രെസിപ്പിറ്റേറ്റ് ഡിസോൾവ് ചെയ്യുമോ ഇല്ലയോ നോക്കും ബൈ ആഡിങ് ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇപ്പൊ ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും യു ക്യാൻ സീ വാട്ട് ഹാപ്പൻസ് ഈസ് നോ പ്രെസിപ്പിറ്റേറ്റ് ആയതുകൊണ്ട് അത് സെറ്റിൽസ് ഡൗൺ, അവിടെ തന്നെ അടിഞ്ഞു കിടക്കുകയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്തു, ആ ഡീകാൻഡ് ചെയ്തു, വിച്ച് മീൻസ് നമ്മൾ ആ ഫിൽട്ടറേറ്റും റെസിജ്യൂവും തമ്മിൽ മാറ്റിയിട്ട് നമ്മൾ ഡൈലൂട്ട് എച്ച് സി എൽ നമ്മൾ പ്രെസിപ്പിറ്റേറ്റ് ചെയ്ത് കിട്ടിയ റെസിജ്യൂൽ നല്ലപോലെ സ്വേൾ ചെയ്തു, കല കുലുക്കുവാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി, ഇവിടെ ബേരിയം സൾഫേറ്റിലേക്ക് നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പം ഇറ്റ് വിൽ നോട്ട് ഡിസോൾവ്. ഓക്കെ, അത് ഡിസോൾവ് ചെയ്യത്തില്ല, ലയിക്കത്തില്ല. ഓക്കെ, സോഡിയം സൾഫേറ്റ് ദാറ്റ് ഈസ് Na2SO4 റിയാക്ട് വിത്ത് പ്ലസ്. ഓക്കെ, സോ പ്ലസ് എന്തുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്, ബേരിയം ക്ലോറൈഡ് അല്ലേ. സോ സോഡിയം സൾഫേറ്റ് 3 ml സോഡിയം സൾഫേറ്റ് വെൻ റിയാക്ട് വിത്ത് ബേരിയം ക്ലോറൈഡ് ദാറ്റ് ഈസ് BaCl2. ഓക്കെ, BaCl2 വിത്ത് ദിസ് B ഈസ് ക്യാപിറ്റൽ ലെറ്റർ, C is also capital letter, N is capital and SO4 is capital. Appa Na2SO4 when react to the barium chloride, what will you get is ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഡബിൾ ഡിസ്പ്ലേസ്മെന്റ്. This SO4 gets displaced towards this chlorine, and this SO4 and chlorine gets displaced each other, and the product you formed is BaSO4 barium sulfate plus NaCl. ഇതൊരു ബാലൻസ്ഡ് കെമിക്കൽ റിയാക്ഷൻ ആണല്ലോ, 2 NaCl ഉണ്ട് ഇവിടെ, 2 Na ഉണ്ട്, 2 Cl ഉണ്ട്. സോ ദിസ് ഈസ് ദ ആക്ച്വൽ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഹിയർ. ഇവിടെ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു റിയാക്ഷനെ കുറിച്ചും പഠിക്കാം, ദാറ്റ് ഈസ് പ്രെസിപ്പിറ്റേഷൻ റിയാക്ഷൻ, വിച്ച് ഈസ് ദ സബ്സ്റ്റൻസ് പ്രെസിപ്പിറ്റേറ്റഡ് ഹിയർ ഈസ് ബേരിയം സൾഫൈറ്റ്. ദിസ് ബേരിയം സൾഫൈറ്റ് വിൽ നോട്ട് ഡിസോൾവ് ഇൻ ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഓക്കെ,
And moving to our activity 1.11, okay. 1.11 എന്ന് പറഞ്ഞാൽ ഹീറ്റ് എ ചൈന ഡിഷ് കണ്ടെയ്നിങ് അബൌട്ട് 1 gram കോപ്പർ പൗഡർ. ഒരു ഗ്രാം കോപ്പർ പൗഡർ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ യു നീഡ് ടു റൈറ്റ് ഡൗൺ വാട്ട് ഈസ് ദ ഒബ്സർവേഷൻ. ഓക്കെ, സോ ഇവിടെ എന്താ നടക്കുന്ന, ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. ഇപ്പോൾ ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ, ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ അഡീഷൻ ഓഫ് ഓക്സിജൻ അല്ലെങ്കിൽ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ. ഓക്കെ, ഓക്സിഡേഷൻ അതായത് ഓക്സിജൻ അഡീഷൻ, അത് മാത്രം ഓർത്താൽ മതി. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഓക്സിജൻ അഡീഷൻ. അപ്പോൾ കോമൺലി റിഡക്ഷൻ എന്താണ്, റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഹൈഡ്രജൻ അഡീഷൻ. ഓക്കെ, അല്ലാതെ നമുക്ക് വേറൊരു കാര്യം പറയാം, ഓക്സിജൻ അഡീഷൻ, ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ അഡീഷൻ അല്ലെങ്കിൽ ഹൈഡ്രജൻ റിമൂവൽ. അതുപോലെ തന്നെ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ അഡീഷൻ അല്ലെങ്കിൽ ഓക്സിജൻ റിമൂവൽ. വാട്ട് എവർ ഇറ്റ് ബി, യു ജസ്റ്റ് വോണ്ട് ടു തിങ്ക് അബൌട്ട് ദി ഫസ്റ്റ് ടൈം, ദാറ്റ് ഈസ് ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ മീൻസ് ഓക്സിജൻ അഡീഷൻ. ഓക്കെ, ഓക്സിജൻ ആഡ് ചെയ്യുന്ന പർപ്പസ് ആണ് ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. സോ വാട്ട് യു മീൻ ബൈ ദിസ് റിഡോക്സ് റിയാക്ഷൻ, റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ടേക്കിംഗ് പ്ലേസ് സൈമൾട്ടേനിയസ്ലി. ഇപ്പൊ ഒരു പർട്ടിക്കുലർ റിയാക്ഷൻ നമ്മളിപ്പോ ഈ എക്സാമ്പിൾ കാണുവാണ്, കോപ്പർ പൗഡർ നമ്മൾ എന്ത് ചെയ്യുന്നു, ഹീറ്റ് ചെയ്യാൻ പോവാ. സോ ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ റിഡോക്സ് റിയാക്ഷൻ. ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഓക്സിഡേഷനും നടക്കുന്നുണ്ട്, റിഡക്ഷനും നടക്കുന്നുണ്ട്. ഓക്കെ, ലെറ്റ് സീ. സോ ദ ഫോർമേഷൻ ഓഫ് കോപ്പർ ഓക്സൈഡ് ഫ്രം കോപ്പർ, കോപ്പറിൽ നിന്ന് കോപ്പർ ഓക്സൈഡ് ഫോം ചെയ്യും. ഇത് നിങ്ങൾക്കറിയാം, ചൈന ഡിഷിനകത്ത് കോപ്പർ എടുത്തിരിക്കും, കോപ്പർ പൗഡറാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇത് നമ്മുടെ ബർണർ, ഇത് ട്രൈപോഡ് സ്റ്റാൻഡ്, നമ്മൾ ജസ്റ്റ് ഒരു സപ്പാർട്ടിന് വേണ്ടിയിട്ട് വയർ കോസം വെച്ചിരിക്കുകയാണ്. ഇത് നമ്മൾ നീമി കോപ്പർ പൗഡർ ഹീറ്റ് ചെയ്യുമ്പോൾ, ഹീറ്റ് ചൈന ഡിഷ് കണ്ടെയ്നിങ് സം എമൗണ്ട് ഓഫ് കോപ്പർ പൗഡർ ആൻഡ് ഒബ്സർവ് വാട്ട് വിൽ ഹാപ്പൻ. ഇത് നമ്മുടെ കോപ്പർ പൗഡറിന്റെ കളർ അങ്ങോട്ട് മാറിയിട്ട് എന്താവും, ബ്ലാക്ക് കോപ്പർ ഓക്സൈഡ് ഫോം ചെയ്യും. എന്ത് ഫോം ചെയ്യും, ബ്ലാക്ക് കോപ്പർ ഓക്സൈഡ് ഫോം ചെയ്യും. ഇവിടുത്തെ റിയാക്ഷൻ എന്താണെന്ന് വെച്ചാൽ, 2 CU + O2 = 2 CuO. എന്താ, ഓക്സിജൻ ഈസ് ആഡ് ചെയ്യുകയാണ്, ഓക്സിജൻ ഈസ് ആഡ് എടുക്കണ്ടോ, പ്ലസ് ഒ ടു, വിച്ച് മീൻസ് ഇറ്റ് ഇസ് എൻ ഓക്സിഡേഷൻ റിയാക്ഷൻ. ഓക്സിജൻ ഈസ് ആഡ് ടു കോപ്പർ ടു ഫോം കോപ്പർ ഓക്സൈഡ്, കണ്ടോ. സി, നൗ വി ആർ ആഡിങ് സം ഹൈഡ്രജൻ. ഓക്കെ, ഇത് സി യു ആണ്, നമ്മുടെ ബ്ലാക്ക് സി യു ആണ് ഇപ്പൊ ഫോം ചെയ്തിരിക്കുന്നത്. ഈ ബ്ലാക്ക് സി യുയിലേക്ക് നമ്മൾ H2 നമ്മുടെ ഹൈഡ്രജൻ ഗ്യാസ് ബലൂണിൽ നടക്കുന്നത്, അതാണ് ജസ്റ്റ് ഒരു ആനിമേഷൻ കാണിച്ചേക്കുന്നത്. ഈ ഹൈഡ്രജൻ ബലൂണിൽ നിറച്ചു വെച്ചിരിക്കുന്ന ഹൈഡ്രജൻ ഗ്യാസ് നമ്മൾ ഇതിലേക്ക് പാസ് ചെയ്യാണ്. ഞാൻ ഓൾറെഡി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, ഹൈഡ്രജൻ ഗ്യാസ് ആഡ് ചെയ്യുക മീൻസ് എന്താ, റിഡക്ഷൻ. അല്ലെങ്കിൽ എന്താ റിഡക്ഷൻ വേറൊരു പറയുന്നത്, ഓക്സിജൻ റിമൂവൽ. അഡീഷൻ ഓഫ് ഹൈഡ്രജൻ അല്ലെങ്കിൽ റിമൂവൽ ഓഫ് ഓക്സിജൻ നമുക്ക് റിഡക്ഷൻ എന്ന് പറയാം. സോ ഇവിടെ എന്താ, യു കൻ സീ ഹിയർ, നമ്മൾ ഹൈഡ്രജൻ ആഡ് ചെയ്യാണ് കോപ്പർ ഓക്സൈഡിനേക്ക്, ബ്ലാക്ക് കോപ്പർ ഓക്സൈഡിലേക്ക് ഹൈഡ്രജൻ ആഡ് ചെയ്തപ്പോൾ എന്താ, അതിന്റെ കളർ മാറിയിട്ട് തിരിച്ച് നമുക്ക് കോപ്പർ കിട്ടി. സോ കോപ്പർ കിട്ടിയപ്പോൾ എന്താ, അവിടെ ഓട്ടോമാറ്റിക്കലി ഓക്സിജൻ എന്ത് ഇട്ടു, റിമൂവ് ചെയ്തു. ഓക്കെ, സോ Cu + H2O. If the actual reaction happening here is copper oxide, when react with the hydrogen, it will get metallic copper, that is Cu + H2O. Okay. So, this is an example for reduction. So, oxidation and reduction taking place in a single reaction. So, we can call it as a redox reaction. Okay. സോ നമ്മളിപ്പം ആക്ടിവിറ്റി 1.9, 1.10, 1.11 നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തു. സോ ഇനി നമ്മൾക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. ദാറ്റ് മീൻസ് വി ആർ ഗോയിങ് ടു എക്സ്പ്ലെയിൻ വാട്ട് ഈസ് ദിസ് ഡിസ്പ്ലേസ്മെന്റ്, ഡബിൾ ഡിസ്പ്ലേസ്മെന്റ്, ഓക്സിഡേഷൻ റിഡക്ഷൻ, ഓക്സിഡോക്സ് ഇൻ പ്രസിപിറ്റേഷൻ റിയാക്ഷൻ. ഇത്രയാണ് നമ്മളിപ്പം ആക്ടിവിറ്റീസിലൂടെ പഠിച്ചത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. Displacement reaction എന്ന് വെച്ചാൽ, when a more reactive element displaces a less reactive element from its compound, it is called displacement reaction. അപ്പൊ ഇവിടെ മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള എലമെന്റ് ആയിരിക്കണം. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് പറഞ്ഞിരിക്കുന്നത്, Fe നമ്മൾ പറഞ്ഞു അയണ്ണയില് കോപ്പർ സൾഫേറ്റിൽ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുക. സോ ഇവിടെ എന്താ, കോപ്പർ ഗെറ്റ് ഡിസ്പ്ലേസസ് ബൈ Fe അല്ലെ. ഇവിടെ മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള എലമെന്റ് ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള എലമെന്റിനെ ഡിസ്പ്ലേസ് ചെയ്യുക. സോ Fe ഗെറ്റ്സ് അറ്റാച്ച്ഡ് ടു SO4 ടു ഫോം FeSO4 അയൺ സൾഫേറ്റ് ആൻഡ് കോപ്പർ. ഓക്കെ, ആൻഡ് സിമിലർലി സെക്കൻഡ് എക്സാമ്പിൾ ഈസ് വെൻ സിങ്ക് റിയാക്ട്സ് വിത്ത് കോപ്പർ സൾഫേറ്റ്. യുനോ, സിങ്ക് ക്യാൻ ബി കളക്ടഡ് ഫ്രം ബാറ്ററീസ്, യുനോ, ഡെഡ് ബാറ്ററീസിൽ നിന്ന് സിങ്ക് കളക്ട് ചെയ്യാം. സിങ്ക് വെൻ റിയാക്ട് വിത്ത് കോപ്പർ സൾഫേറ്റ്, you will get zinc sulfate plus copper. But actually zinc is more reactive than copper. Okay, zinc is more reactive than copper. So zinc and the sulfate anion is displaced. Or zinc easily reacts with the sulfate anion to form zinc sulfate.
പ്ലസ് കോപ്പർ. ഓക്കെ, കോപ്പർ മെറ്റൽ നമുക്ക് കിട്ടും. സിമിലർലി ദിസ് ലെഡ്, ഓക്കെ, ലെഡ് പിബി ഈസ് ലെഡ് പ്ലസ് കോപ്പർ ക്ലോറൈഡ്. ഓക്കെ, ലെഡ് കോപ്പർ ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഈസ് ലെഡ് കമ്പൈൻസ് വിത്ത് ദിസ് ക്ലോറൈഡ് ആനയോൺ. ഓക്കെ, ലെഡ് കമ്പൈൻസ് വിത്ത് ദിസ് ക്ലോറൈഡ് ആനയോൺ ടു ഫോം ലെഡ് ക്ലോറൈഡ് പ്ലസ് കോപ്പർ. ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, വെൻ എ മോർ റിയാക്റ്റീവ് എലമെന്റ്. ഓക്കെ, വെൽ വി ആർ ഡീലിംഗ് വിത്ത് സം ഡെഫിനിഷൻസ്, അതുപോലെ തന്നെ പഠിക്കാൻ നോക്കുക. വെൻ എ മോർ റിയാക്റ്റീവ് എലമെന്റ് ഡിസ്പ്ലേസസ് ലെസ് റിയാക്റ്റീവ് എലമെന്റ് ഫ്രം ഇറ്റ്സ് കോമ്പൗണ്ട്, ഇറ്റ് ഈസ് കോൾഡ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. മോർ റിയാക്റ്റീവ് എലമെന്റ് ഡിസ്പ്ലേസസ് ലെസ് റിയാക്റ്റീവ് എലമെന്റ്. ഓക്കെ, സോ നമുക്ക് അടുത്തതിലേക്ക് പോകാം. ദാറ്റ് ഈസ് ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, റിയാക്ഷൻ ഇൻ വിച്ച് two different ions or group of atoms in the reactant molecule, ശ്രദ്ധിക്കുക, reactant molecule-ലുള്ള, okay, രണ്ട് different ions അല്ലെങ്കിൽ groups. ഓക്കെ, റിയാക്റ്റന്റ് മോളിക്യൂളിൽ, നമ്മൾ ഇതാണ് റിയാക്റ്റന്റ് എന്ന് പറയുന്നത്, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് തന്നെയാണ് റിയാക്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പൊ റിയാക്റ്റന്റ് മോളിക്യൂളിലുള്ള രണ്ട് ഡിഫറെന്റ് അയോൺസ് ഓർ ഗ്രൂപ്പ്സ് ഓഫ് ആറ്റംസ് ഡിസ്പ്ലേസ്ഡ് ഗെറ്റ് ഡിസ്പ്ലേസ്ഡ്, ഇറ്റ് ഈസ് കോൾഡ് ദിസ് ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഓക്കെ, നിങ്ങൾ ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷന്റെ ഡെഫിനിഷൻ എഴുതുകയാണെങ്കിൽ റിയാക്റ്റന്റ് മോളിക്യൂൾ എന്ന് എഴുതാൻ മറക്കരുത്. ദ റിയാക്ഷൻ ഇൻ വിച്ച് ടു ഡിഫറെന്റ് അയൺസ് ഓർ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് ഇൻ ദ റിയാക്റ്റന്റ് മോളിക്യൂൾസ് ആർ ഡിസ്പ്ലേസ്ഡ്, ഇറ്റ് ഈസ് കോൾഡ് ദിസ് ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഓൾറെഡി നമ്മൾ എക്സാമ്പിൾ കണ്ടതാണ്, സോഡിയം സൾഫൈറ്റ് ബേരിയം ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ബേരിയം സൾഫൈറ്റ് ആൻഡ് സോഡിയം ക്ലോറൈഡ്. ഓക്കെ, അനദർ വൺ എക്സാമ്പിൾ ഈസ് ലെഡ് നൈട്രേറ്റ് റിയാക്ട് വിത്ത് പൊട്ടാസ്യം അയോഡൈഡ്. ലെഡ് നൈട്രേറ്റ്, അത് നമ്മൾ കണ്ടതാണ്, ലെഡ് നൈട്രേറ്റ് പൊട്ടാസ്യം അയോഡൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ലെഡ് അയോഡൈഡ് വിച്ച് ഇസ് ഇൻസോല്യൂബിൾ ഇൻ വാട്ടർ, വിച്ച് മീൻസ് ഇറ്റ് ഇസ് എ പ്രെസിപ്പിറ്റേറ്റ്. നമുക്ക് പ്രെസിപ്പിറ്റേറ്റ് റിയാക്ഷൻ എന്താണെന്ന് ഇപ്പോൾ പഠിക്കാം. ഇറ്റ് ഈസ് കോൾഡ് പ്രെസിപ്പിറ്റേറ്റ് പ്ലസ് പൊട്ടാസ്യം നൈട്രേറ്റ്. ഓക്കെ, KNO3. സോ ഇതും എന്താ ഡിസ്പ്ലേസ്മെന്റ്? യു നോ, ഹിയർ ഇവിടെ നോക്കൂ, രണ്ട് ഡിഫറെന്റ് അയോൺസ്, ദിസ് ഇസ് നൈട്രേറ്റ് അയോൺ, ദിസ് ഇസ് അയോഡൈഡ് അയോൺ. സോ രണ്ട് ഡിഫറെന്റ് അയോൺസ് എവിടെയാണ് കാണപ്പെടുന്നത്? റിയാക്റ്റന്റ് മോളിക്യൂളിലെ രണ്ട് ഡിഫറെന്റ് അയോൺസ് ഓർ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ്. ഓക്കെ, NO3 കേസിലാണെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് ഗെറ്റ് ഡിസ്പ്ലേസ്ഡ്. ഇവിടെ എന്ത് ചെയ്യും? ഗെറ്റ് ഡിസ്പ്ലേസ്ഡ് ഈച്ച് അതർ. ഓക്കെ, ഇറ്റ് ഈസ് കോൾഡ് ഡബിൾ ഡിസ്പ്ലേസ്. അപ്പൊ രണ്ട് അയോൺസ് ഡിസ്പ്ലേസ് ചെയ്യുന്നതിനെ കൊണ്ടാണ് നമ്മൾ ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി മൂവിംഗ് ടു ദീസ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ, നമ്മൾ ഓൾറെഡി പറഞ്ഞു, കോപ്പർ വെൻ ഓക്സിഡൈസ്ഡ് ടു ഫോം കോപ്പർ ഓക്സൈഡ് ആൻഡ് കോപ്പർ ഓക്സൈഡ് റെഡ്യൂസ്ഡ് ടു ഫോം കോപ്പർ, നമ്മൾ രണ്ട് കാര്യം പറഞ്ഞു ഓൺ ആക്ടിവിറ്റി 1.11. സോ ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ, അത് ഓക്സിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു അഡീഷൻ ഓഫ് ഓക്സിജൻ അല്ലെങ്കിൽ റിമൂവൽ ഓഫ് ഹൈഡ്രോജൻ. ദി പ്രോസസ് ഓഫ് അഡീഷൻ ഓഫ് ഓക്സിജൻ ടു എ സബ്സ്റ്റൻസ് ഓർ റിമൂവൽ ഓഫ് ഹൈഡ്രോജൻ ഫ്രം എ സബ്സ്റ്റൻസ് ഈസ് കോൾഡ് ഓക്സിഡേഷൻ. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. ഓക്കെ, സിമിലർലി റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രോസസ് ഓഫ് റിമൂവൽ ഓഫ് ഓക്സിജൻ ഫ്രം എ സബ്സ്റ്റൻസ് ഓർ അഡീഷൻ ഓഫ് ഹൈഡ്രോജൻ ടു എ സബ്സ്റ്റൻസ് ഈസ് കോൾഡ് റിഡക്ഷൻ. അത് നമ്മൾ ഇത് റിയാക്ഷൻ പറഞ്ഞു. ഒരു കാര്യം മാത്രം പഠിക്കുക, ഓക്സിഡേഷൻ എന്താണെന്ന് പഠിക്കുക. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ അഡീഷൻ ഓഫ് ഓക്സിജൻ അല്ലെങ്കിൽ റിമൂവൽ ഓഫ് ഹൈഡ്രോജൻ, അതിന്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ആണ് റിഡക്ഷൻ എന്ന് പറയുന്നത്. സോ എപ്പോഴും നിങ്ങൾ ഈ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ റിയാക്ഷൻ എഴുതുമ്പം ഷുഡ് ബി ഇൻഫോർമേറ്റീവ് ബൈ ആഡിങ് ദിസ് ഫിസിക്കൽ സ്റ്റേറ്റ്. ഓക്കെ, ഫിസിക്കൽ സ്റ്റേറ്റും കൂടി റെപ്രസെന്റ് ചെയ്ത് റിയാക്ഷൻ മോർ ഇൻഫോർമേറ്റീവ് ആവാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, സോ മൂവിംഗ് ടു ദിസ് റിഡോക്സ് റിയാക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. റിഡോക്സ് റിയാക്ഷൻ എന്താണ്? റിഡോക്സ് റിയാക്ഷൻ മീൻസ് ദിസ് ഓക്സിഡേഷൻ, ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ടേക്കിംഗ് പ്ലേസ് സൈമൾട്ടേനിയസ്ലി ക്യാൻ ബി കോൾഡ് റിഡോക്സ് റിയാക്ഷൻ. നമുക്ക് ഈ എക്സാമ്പിൾ തന്നെ എടുക്കാം. കോപ്പർ ഓക്സൈഡ് എന്തായിട്ട് കോപ്പർ ആയിട്ട് മാറി, ഇപ്പം ബലൂണിനകത്തുള്ള ഹൈഡ്രോജൻ ഗ്യാസ് പാസ് ചെയ്തപ്പോൾ. സോ ഇവിടെ എന്താ? കോപ്പർ ഓക്സൈഡ് കോപ്പർ ആയിട്ട് മാറി, വിച്ച് മീൻസ് റിഡക്ഷൻ അല്ലേ, വിച്ച് മീൻസ് റിമൂവൽ ഓഫ് ഓക്സിജൻ. സോ ദറ്റ് ഈസ് റിഡക്ഷൻ. അതുപോലെ തന്നെ H2 എന്തായി മാറി? H2O ആയി മാറി, വിച്ച് മീൻസ് അഡീഷൻ ഓഫ് ഓക്സിജൻ, ദാറ്റ് ഈസ് ഓക്സിഡേഷൻ. സോ ഇവിടെ എന്താ? ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ടേക്കിംഗ് പ്ലേസ് സൈമൾട്ടേനിയസ്ലി ഇൻ എ സിംഗിൾ സ്റ്റെപ്പ് ക്യാൻ ബി കോൾഡ് എസ് റിഡോക്സ് റിയാക്ഷൻ. അപ്പോൾ ദിസ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ റിഡോക്സ് റിയാക്ഷൻ. അനദർ വൺ എക്സാമ്പിൾ ഈസ് Fe3O4 പ്ലസ് 4H2 ഗിവ്സ് 3Fe പ്ലസ് 4H2O. ഇവിടെ എന്താ? ഈ O4 ഇവിടെ നിന്ന് പോയി Fe ഉണ്ടാവുന്നു, വിച്ച് മീൻസ് ഓക്സിജൻ റിമൂവൽ മീൻസ് റിഡക്ഷൻ. ഇവിടെ H2നോട് കൂടി ഓക്സിജൻ ആഡ് ചെയ്യുന്നു, വിച്ച് മീൻസ് ഇറ്റ് ഈസ് ഓക്സിഡേഷൻ. ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്, നമ്മൾ ഓൾറെഡി ബേരിയം സൾഫേറ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു പ്രെസിപ്പിറ്റേറ്റ് ഫോം ചെയ്തു എന്ന് പറഞ്ഞു. ഓക്കെ, ദാറ്റ് പ്രെസിപ്പിറ്റേറ്റ് ഈസ് നോട്ട് ഡിസോൾവിംഗ് ഹൈഡ്രോക്ലോറിക് ആസിഡ്, വി ആർ ആഡിങ് സം ഹൈഡ്രോക്ലോറിക് ആസിഡ് ടു ദിസ് ബേരിയം സൾഫൈറ്റ്.
ഓക്കെ പ്രിസിപ്പിറ്റേറ്റ് ഫോം ചെയ്തതിനകത്തോട്ട് നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്തിട്ട് പോലും എന്താ പ്രിസിപ്പിറ്റേറ്റ് ഡിസോൾവ് ആയില്ല. ഓക്കെ, സോ വാട്ട് യു മീൻ ബൈ ദിസ് പ്രിസിപ്പിറ്റേഷൻ റിയാക്ഷൻ? അതാണ് അടുത്ത് കാണാൻ പോകുന്നത്. സോ പ്രിസിപ്പിറ്റേഷൻ റിയാക്ഷൻ ഈസ് എ കെമിക്കൽ റിയാക്ഷൻ വിച്ച് ഇൻവോൾവ്സ് ഫോർമേഷൻ ഓഫ് വാട്ടർ ഇൻസോലിബിൾ പ്രിസിപ്പിറ്റേഷൻ. വെള്ളത്തിൽ ലയിക്കാത്ത പ്രിസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്ന റിയാക്ഷൻ പറയുന്ന പേരാണ് പ്രിസിപ്പിറ്റേഷൻ റിയാക്ഷൻ. നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിച്ചിട്ട് പോലും അവിടെ ഇൻസോലിബിൾ ആയില്ല. അപ്പോൾ വെള്ളത്തിൽ എന്തായിരിക്കും? ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ഇൻസോലിബിൾ. സോ സച്ച് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ക്യാൻ ബി കോൾഡ് എസ് പ്രിസിപ്പിറ്റേഷൻ റിയാക്ഷൻ. സോ എന്താണ് പ്രിസിപ്പിറ്റേഷൻ റിയാക്ഷൻ? കെമിക്കൽ റിയാക്ഷൻ ഇൻവോൾവ്സ് ഫോർമേഷൻ ഓഫ് വാട്ടർ ഇൻസോലിബിൾ പ്രിസിപ്പിറ്റേറ്റ്. അപ്പോൾ വാട്ടർ ഇൻസോലിബിൾ പ്രിസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്ന കെമിക്കൽ റിയാക്ഷനെ നമുക്ക് എന്ത് പറയാം? പ്രിസിപ്പിറ്റേഷൻ റിയാക്ഷൻ എന്ന് പറയാം. വൺ ഓഫ് സച്ച് എക്സാമ്പിൾസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു. ഡബിൾ ഡിസ്പ്ലേസ്മെന്റിന്റെ രണ്ട് എക്സാമ്പിൾ പറഞ്ഞായിരുന്നു. ഇവിടെ ഒരിടത്ത് വൈറ്റ് പ്രിസിപ്പിറ്റേറ്റ് കിട്ടും, ബേരിയം സൾഫൈറ്റ്. ഇത് വൈറ്റ് പ്രിസിപ്പിറ്റേറ്റ് ആണ് വിച്ച് ഇസ് ഇൻസോലിബിൾ ഇൻ വാട്ടർ. ഓക്കെ, എപ്പോഴാണ്? വെൻ സോഡിയം സൾഫൈറ്റ് ഡിസോൾവ്സ് വിത്ത് ബേരിയം ക്ലോറൈഡ്, ഓർ വെൻ സോഡിയം സൾഫൈറ്റ് റിയാക്ട് വിത്ത് ബേരിയം ക്ലോറൈഡ് യു വിൽ ഗെറ്റ് ബേരിയം സൾഫൈറ്റ്. Okay, this barium sulfite is insoluble in water, can be called as precipitate. Okay, adhuvum thana vera example ana lead nitrate react with potassium iodide to form lead iodide which is insoluble in water and yellow in color. Nu nammal already discuss cheyadana. This is also an example for double displacement reaction. So whenever you are asking to write what is this double displacement reaction, you need to write with some examples. Okay, അപ്പൊ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കിയിട്ട് നിങ്ങൾ ആ മാർക്ക് ഇപ്പൊ 3 മാർക്കിനാണെങ്കിൽ അല്ലെങ്കിൽ 2 മാർക്കിന് അല്ലെങ്കിൽ 1 മാർക്കിനാണെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് പോയിന്റ്സ് ആഡ് ചെയ്യണം. ഇപ്പൊ ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ 1 മാർക്കിന് ചോദിക്കുക. ഇപ്പൊ ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്താണ് ആക്ച്വലി? ഇതാണ് ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ആകെ ഒരു സിംഗിൾ ഇതാണ് നമ്മുടെ ഡെഫിനിഷൻ, ദാറ്റ് ഈസ് 2 ഡിഫറെന്റ് അയൺസ് ഓർ ഗ്രൂപ്പ്സ് ഓഫ് ആറ്റംസ് ഇൻ റിയാക്ടന്റ് മോളിക്യൂൾസ് ഗെറ്റ്സ് ഡിസ്പ്ലേസ്ഡ്. അത്രയേ ഉള്ളൂ ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ. പക്ഷെ അത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടത്തില്ല. So you need to add some more points. That means you need to add this example. What happens in this example? And you explain it. Of course, you will get the complete mark. Okay. So, now precipitation reaction is what we have learned. Okay. Next is 2 more points. What is rancidity and what is corrosion? രണ്ട് കാര്യങ്ങളോട് കഴിഞ്ഞാൽ നമ്മൾ ഈ ചാപ്റ്റർ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ റാൻസിഡിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദി പ്രോസസ് ഓഫ് സ്ലോ ഓക്സിഡേഷൻ ഓഫ് ഓയിൽ and fat. നമ്മൾ ഓൾറെഡി പറഞ്ഞു വാട്ട് യു മീൻ ബൈ ഓക്സിഡേഷൻ, അഡീഷൻ ഓഫ് ഓക്സിജൻ. അപ്പൊ ഈ അഡീഷൻ ഓഫ് ഓക്സിജൻ മീൻസ് റാൻസിഡിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്ലോ ഓക്സിഡേഷൻ പ്രോസസ്. ഓക്കെ, ദ പ്രോസസ് ഓഫ് സ്ലോ ഓക്സിഡേഷൻ ഓഫ് ഓയിൽ ആൻഡ് ഫാറ്റ്. എനിക്കറിയാം എണ്ണ കനക്കുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, എണ്ണ കനക്കുന്ന സ്മെൽ, കനച്ച എണ്ണ. ഓ, കനച്ച എണ്ണ വെച്ച് പൊളിച്ച എന്താ അച്ചപ്പമാണിത് അല്ലെ പക്കവടയാണെന്ന് ഇത് നമ്മൾ പറയുമല്ലോ. അപ്പൊ എന്താ ഇവിടെ അതിനെ പറയുന്നത്? ഈ കനക്കൽ ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് റാൻസിഡിറ്റി എന്ന് പറയുന്നത്. ഇവിടെ ആക്ച്വലി എന്താ സംഭവിക്കുന്നത്? സ്ലോ ഓക്സിഡേഷൻ ഓഫ് ഓയിൽ ആൻഡ് ഫാറ്റ് വിച്ച് ഇസ് പ്രസന്റ് ഇൻ ദ ഫുഡ് മെറ്റീരിയൽ റിസൾട്ടിംഗ് ഇൻ ദ ചേഞ്ച് ഓഫ് സ്മെൽ ആൻഡ് ടേസ്റ്റ് ഇൻ ദം ഈസ് കോൾഡ് റാൻസിഡിറ്റി. ഓക്കെ, സോ വാട്ട് ഇസ് ദിസ് റാൻസിഡിറ്റി? സ്ലോ ഓക്സിഡേഷൻ ഓഫ് ഓയിൽസ് ആൻഡ് ഫാറ്റ്സ് പ്രസന്റ് ഇൻ ഫുഡ്. എന്ന റാൻസിഡിറ്റി എന്ന് പറഞ്ഞാൽ സ്ലോ ഓക്സിഡേഷൻ ഓഫ് ഓയിൽസ് ആൻഡ് ഫാറ്റ് പ്രസന്റ് ഇൻ ദ ഫുഡ് മെറ്റീരിയൽസ്. അതിന് കാരണമാകുന്ന എന്തൊക്കെയാണ്? ചേഞ്ച് ഓഫ് സ്മെൽ ആൻഡ് ടേസ്റ്റ്. ഓക്കെ, വിച്ച് റിസൾട്ട്സ് ഇൻ ദ ചേഞ്ച് ഓഫ് സ്മെൽ ആൻഡ് ടേസ്റ്റ് ആൻഡ് ക്യാൻ ബി കോൾഡ് ദിസ് റാൻസിഡിറ്റി. ഓക്കെ, ഹൗ വി ക്യാൻ പ്രിവെന്റ് ദ റാൻസിഡിറ്റി? അതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. ഓക്കെ, ടൈറ്റ് കണ്ടെയ്നർ, എയർ ടൈറ്റ് കണ്ടെയ്നറിൽ നമുക്ക് ഫുഡ് മെറ്റീരിയൽസിനെ കീപ്പ് ചെയ്യാം. റെഫ്രിജറേഷൻ ഒരു മെത്തേഡാണ് ഇൻ ഓർഡർ ടു പ്രിവെന്റ് ദിസ് റാൻസിഡിറ്റി. പിന്നെ പാക്കിംഗ് ഓഫ് ഫുഡ് ഐറ്റംസ് ലൈക്ക് പൊട്ടറ്റോ ചിപ്സ്. ഓക്കെ, ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇൻ പാക്സ് കണ്ടെയ്നിങ് നൈട്രോജൻ ഗ്യാസ് ഇൻസ്റ്റെഡ് ഓഫ് എയർ. നമ്മുടെ ഈ വാങ്ങിക്കുന്ന ലൈസ്, ബിങ്കോ, നോറൂൾസ് തുടങ്ങിയ സംഭവങ്ങളൊക്കെ ഇല്ല, അതിനകത്തൊക്കെ നമുക്കറിയാം പാക്കറ്റ് എന്ന് പറയുന്നത് 5 രൂപയുടെ പാക്കറ്റാണ്. ഏറ്റവും സിമ്പിളാണ് പറയുന്നത് 5 രൂപയുടെ പാക്കറ്റ്. സോ അതിനകത്ത് എന്താ എയർ, എന്തോ ഒരു എയർ വെച്ചിട്ട് അതിനകത്ത് പാക്ക് ചെയ്തിരിക്കുക അല്ലെ, ഫില്ല് ചെയ്തിരിക്കുക. ആ എയർ എന്ന് പറയുന്നത് നൈട്രോജൻ ഗ്യാസ്. Why we are keeping this nitrogen gas inside of this packet? In order to prevent this rancidity. Okay, this nitrogen gas, it prevents the oil and fat from reacting with air. But air might react cheyyadirikkan vendite, who prevents nitrogen gas preventing. So that's why packing of food items like potato chips in packs containing nitrogen gas. Okay, ini naalamatha method aanu. Avoid keeping the cooked food and food materials in direct contact with the air. Cook the food
വിച്ച് മീൻസ് എന്താ നമ്മുടെ ഇപ്പൊ നമ്മൾ ബിരിയാണി ഉണ്ടാക്കി, ബിരിയാണി തണുത്ത് കഴിഞ്ഞ് നമ്മൾ എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് അല്ലെങ്കിൽ എന്താ നല്ലതായിട്ട് അടച്ചു സൂക്ഷിക്കുക അല്ലേ. സോ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? അത് ചീത്തയായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ദാറ്റ് ഇസ് വൺ മെത്തേഡ് ഓഫ് പ്രിവെന്റിങ് ദിസ് റാൻസിഡിറ്റി. ഇനി അനദർ വൺ മെത്തേഡാണ്, അത് നമ്മുടെ കെമിക്കൽ മെത്തേഡാണ്, ബൈ ആഡിങ് ആന്റി ഓക്സിഡൻസ്, എക്സാമ്പിൾ ബ്യൂട്ടറിലേറ്റഡ് ഹൈഡ്രോക്സി അനിസോൾ. ഓക്കെ, ബി എച്ച് എ, ദിസ് ഇസ് യു നീഡ് ടു ബൈ ഹാർട്ട് ദിസ് ബി എച്ച് എ. ഇറ്റ് ഈസ് എൻ ആന്റി ഓക്സിഡന്റ് ആൻഡ് ദിസ് ഇസ് യൂസ്ഡ് ടു പ്രിവെന്റ് ദി റാൻസിഡിറ്റി ഓഫ് ഫുഡ്. ഓക്കെ, ബി എച്ച് എ, ബ്യൂട്ടൈൽ ഓക്സി ഹൈഡ്രോക്സി അനിസോൾ. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ് ഈസ് കൊറോഷൻ. So the thumbnail which shows an image of the iron pillar, okay, which is situated at Maroli, Italy. This iron pillar is not rusted for the past 1600 years. Okay, so this iron pillar which is made up of iron, as we are discuss what is this corrosion. Okay, before that I just want to introduce that this iron pillar is not rusted for the past 1600 years. Okay, it shows the excellence in science and technology in ancient India. As we all know that this iron, when comes in contact with the moisture, okay, it undergoes rusting. Okay, the iron which convert it into Fe2O3, which means it is converted into .XH2O. Fe2O3.XH2O, it is actually what is a rust. So it gets rusted when it comes in contact with the moisture which is present in the air. Okay, but this iron pillar which is situated at Maroli, it is not rusted for the past 1600 years. Okay, and it is found to be built by the great Chakravarti Vikramaditya II, Chandragupta Vikramaditya II. Okay, so I just here just gives an idea about what is this iron pillar and why the iron pillar is so, much resistant to this corrosion. Okay. Corrosion, it is a phenomenon in which metals are slowly eaten away by the reaction of air, water, chemicals present in the atmosphere. നമുക്കറിയാം എന്താ അയണിന്റെ കാര്യം എടുക്കുവാണെങ്കിൽ അയൺ തുരുമ്പ് പിടിച്ചു അല്ലേ, കൊറോഡ് ചെയ്തു. അതുപോലെ തന്നെ ബ്ലാക്ക് കോട്ടിംഗ് ഓഫ് സിൽവർ, നമ്മുടെ പാദസ്വരം അല്ലെങ്കിൽ എന്താ സിൽവർ ഓർണമെന്റ്സ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ഒരു ബ്ലാക്ക് കോട്ടിംഗ് വരും. അല്ലെങ്കിൽ എന്താ ക്ലാവ് പിടിക്കുന്നു, കോപ്പർ, ഗ്രീൻ കോട്ടിംഗ് ഓൺ കോപ്പർ. ഓക്കെ, ഇതെല്ലാം എന്താണ് എക്സാമ്പിൾ ആണ് കൊറോഷൻ എക്സാമ്പിൾ. വാട്ട് ഇസ് ആക്ച്വലി കൊറോഷൻ? ഇറ്റ് ഈസ് സ്ലോലി ഈറ്റൻ അവേ ബൈ ദ റിയാക്ഷൻ ഓഫ് എയർ. അതായത് മെറ്റൽസ് ആർ സ്ലോലി ഈറ്റൻ അവേ ബൈ ദ റിയാക്ഷൻ ഓഫ് എയർ, വാട്ടർ, കെമിക്കൽസ് പ്രസന്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. Okay, the rusting of iron, we already discussed the rusting of iron, it is due to corrosion, and how can we prevent this? Can be prevented by applying paint. Okay, paint does not allow oxygen and moisture to come in contact with the surface of iron. അതുകൊണ്ടാണ് നമ്മൾ പെയിന്റ് യൂസ് ചെയ്യുന്നത്. സോ ഇൻ ദി ലാസ്റ്റ് സ്ലൈഡ് ഈസ് ദിസ് ഇസ് സം ക്വസ്റ്റ്യൻസ്. ഓക്കെ, ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് വൈ ഡസ് ദി കളർ ഓഫ് ദി കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ചേഞ്ചസ് വെൻ ദ ഐ നെയിൽ ഇസ് ഡിപ്ഡ് ഇൻ ഇറ്റ്. ഓക്കെ, നിങ്ങൾക്ക് എനിക്ക് you all know that how, why it, why the reason is you all know. Okay, and the second question is, give an example of a double displacement reaction other than the one given in the activity 1.10. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. And third question is, identify the substance that are oxidized and the substance that are reduced in the following reaction. Okay, അത് നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, സോ ഐ തിങ്ക് ഓൾ ഓഫ് യു ഗൈസ് അവർ ചാപ്റ്റർ കെമിക്കൽ റിയാക്ഷൻ ആൻഡ് ഇക്വേഷൻ അത് തീർന്നു. ഐ തിങ്ക് ഓൾ ഓഫ് യു know the concept. Okay, I understand the concept well. So if you like this video, give a thumbs up, ningalde friends ne koodi share cheyga. Okay, subscribe cheyga ente channel. Okay, subscribe cheyyanen koodi notification bell koodi on enable cheyega. Okay, so thank you all.